ആഡിങ് വിത്തൗട്ട് ആഡിങ് അല്ലെങ്കിൽ കൂട്ടാതെ കൂട്ടാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറേ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ദാ നമ്മൾ 2-digit നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്, 3-digit നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ 4-digit നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടെ പഠിക്കും. അപ്പോൾ എങ്ങനെ ഒരു 3-digit നമ്പറിനെ ഒരു 1-digit നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദാ നോക്കിയേ, ഞാൻ ഇവിടെ മിസ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 257-നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 257-നെ 7 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാ ചെയ്യുക, എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ആദ്യം 257 എന്ന് എഴുതുക, അതിന് താഴെ നമ്മൾ 7 എന്ന് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ 3-digit നമ്പറിലെ ഓരോ ഡിജിറ്റിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 7 × 7 ചെയ്യണം. 7 × 7 എത്രയാ വരിക? 7 × 7 = 49 അല്ലേ. 7 × 7 = 49. ഇനി എന്താ ചെയ്യേണ്ടത്? 49, അവിടെ 2-digit വന്നു അല്ലേ, അതില് 9-നെ മാത്രം, അതായത് 1's പ്ലേസിൽ വരുന്ന സംഖ്യയെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ദാ ഇവിടെ എഴുതണം. ബാക്കി വന്ന ഡിജിറ്റിനെയോ 10's പ്ലേസിന് മുകളിലായി എഴുതണം. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 × 5. 7 × 5 എത്രയാണ്? 7 × 5 35. 7 × 5 = 35. കഴിഞ്ഞിട്ടില്ല, ഈ 35-ൻ്റെ കൂടെ ഈ 4 കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പം എന്താ കിട്ടുക? 35 + 4 എത്രയാ? 39 അല്ലേ. 35 + 4 = 39 ആണ്. ഇനി ആ 39-ലെ 9-നെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുന്നത്. ആ 3-നെ എന്ത് ചെയ്യണം, 100's പ്ലേസിന് മുകളിൽ എഴുതണം. അടുത്ത് നമ്മൾ ആ 3-digit നമ്പറിലെ 100's പ്ലേസിലുള്ള സംഖ്യയെ വേണം 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ എന്താ കിട്ടുക? 7 × 2. 7 × 2 = എത്രയാ? 7 × 2 = 14. 7 × 2 = 14. നമ്മൾ എന്ത് ചെയ്യണം, ആ 14-ൻ്റെ കൂടെ ആ 3 കൂടെ ആഡ് ചെയ്യണം. 14 + 3 എത്രയാ? 17 അല്ലേ. 17. നമ്മളിവിടെ 7 എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 1-നെ കൊടുക്കാനായിട്ട് നമുക്ക് അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 17 എന്നുള്ളത് ഫുള്ളായിട്ട് എഴുതും. അപ്പോൾ 257 × 7 എന്ന് പറയുന്നത് 1799 ആണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണ്, ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഞാൻ വേറൊരു ചോദ്യം നോക്കിയേ, 124 × 7. 124 × 7 എന്തായിരിക്കും വരിക? 124 × 7 124 × 7 എന്ത് വരും? ആദ്യം നമ്മൾ 7 × 4 ചെയ്യണം അല്ലേ. 7 × 4. 7 × 4 = എത്രയാ? 7 × 4 = 28. 7 × 4 = 28. അപ്പം എന്താ വരിക? ഇവിടെ നമ്മൾ 8 എഴുതണം, 2-നെ നമ്മൾ 10's മുകളിലാക്കി എഴുതണം. അടുത്ത നമ്മൾ എന്താ ചെയ്യുക? 7 × 2. 7 × 2 = 14. 14 മാത്രം മതിയോ? പോരാ, ആ 14-ൻ്റെ കൂടെ ഈ 2 കൂടെ ആഡ് ചെയ്യണം. അപ്പം എന്താ കിട്ടുക? 14 + 2 = 16. 14 + 2 = 16 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 16-ലെ 6-നെ നമുക്ക് ഇവിടെ എഴുതണം. ബാക്കി വന്ന 1-നെയോ നമ്മുടെ 100's പ്ലേസിലുള്ള ഡിജിറ്റിന് മുകളിലായി എഴുതുന്നു. ഇനി നമ്മൾ 7 കൊണ്ട് നമ്മുടെ 100's പ്ലേസിലുള്ള ഡിജിറ്റിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക? 7 × 1. 7 × 1 എത്രയാ? 7 × 1 = 7 അല്ലേ. 7 × 1 = 7. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യണം. സോ 7 + 1 = 8 എന്ന് കിട്ടും. ഓക്കെ, 7 + 1 = 8. അപ്പോൾ ദാ 124 124 × 7 എന്ത് പറ്റി നമ്മുടെ? യെസ്, 124 × 7 എന്ന് പറയുന്നത്
868 ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരു 3-digit നമ്പറിനെ എങ്ങനെയാണ് ഒരു 1-digit നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.